നമസ്കാരം, ഈ നാട് മലയാളത്തിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം മറ്റു രാഷ്ട്രങ്ങളിലേക്ക് പടരാതിരിക്കാൻ ശ്രമങ്ങളുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും യു കെ പ്രധാനമന്ത്രി റിഷി സുനക്കും ഒന്നിക്കുന്നു. അടുത്ത ആഴ്ച ഡൽഹിയിൽ ഇന്ത്യ അമേരിക്ക പ്രതിനിധികൾ പങ്കെടുക്കുന്ന 2+2 യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യും. യു എസ് പ്രതിരോധ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ, ജോർദാൻ, ജപ്പാൻ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച ശേഷം ഇന്ത്യയിൽ 2+2 യോഗത്തിന് എത്തും. ഹമാസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി വിമർശിച്ചെങ്കിലും ഗാസയിലേക്ക് ജീവകാരുണ്യ സഹായം എത്തിക്കണമെന്ന കാര്യത്തിൽ ഇന്ത്യ ഇസ്രായേൽ മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. റെഡ് ക്രോസ് പ്രവർത്തകരെ ഗാസയിലേക്ക് കടത്തിവിട്ടതിന് പിന്നിൽ ഇന്ത്യയുടെ അടക്കം സമ്മർദ്ദങ്ങളുടെ ഫലമാണ്. ഇന്ത്യ യു കെ നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ റിഷി സുനക്കിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാട് കൈക്കൊള്ളുമ്പോഴും സാധാരണ പൗരന്മാർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇസ്രായേൽ ശ്രദ്ധിക്കണമെന്ന താക്കീത് ഇന്ത്യയും യു കെയും നൽകുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇതേ അഭിപ്രായക്കാരനാണ്. പാലസ്തീനിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം മാറരുതെന്ന് ജോ ബൈഡനും വിശ്വസിക്കുന്നു. സൗദി, തുർക്കി, ലെബനൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളെ വിശ്വാസത്തിലെടുക്കാനും ശ്രമങ്ങൾ നടത്തുകയാണ്. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങളെക്കുറിച്ചും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചും ഭീകരവാദത്തെക്കുറിച്ചും വഷളായിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചുമായിരുന്ന ചർച്ചയെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ അധികാരത്തിൽ ഒരു വർഷം പൂർത്തിയാക്കിയതിന് പ്രധാനമന്ത്രി മോദി സുനക്കിനെ അഭിനന്ദിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറുകളും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളും ചർച്ചയുടെ ഭാഗമായെന്ന് പ്രസ്താവനയിൽ പറയുന്നു. ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രി തന്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഇന്ന് വൈകുന്നേരം ഞാൻ യു കെ പ്രധാനമന്ത്രി റിഷി സുനക്കുമായി സംസാരിച്ചു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളെക്കുറിച്ചുള്ള ഇരുവരുടെയും കാഴ്ചപ്പാടുകളും വ്യക്തമാക്കി. ലോകത്ത് ഭീകരതയ്ക്കും അക്രമത്തിനും സ്ഥാനമില്ലെന്ന് ഇരുവരും ഉറപ്പിച്ചു പറഞ്ഞുവെന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത്. സാധാരണക്കാരുടെ മരണം ഉണ്ടാക്കുന്നത് ഗുരുതരമായ ആശങ്കയാണ്. പ്രാദേശിക സമാധാനം, സുരക്ഷാ സ്ഥിരത, മാനുഷിക സഹായം എന്നിവയ്ക്കായി പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം വ്യാപാരം, നിക്ഷേപം, വളർന്നുവരുന്ന സാങ്കേതിക വിദ്യ, പ്രതിരോധം, സുരക്ഷ, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലെ തന്ത്രപരമായ ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് തുടരാനുള്ള പ്രതിബദ്ധത ഇരു നേതാക്കളും അറിയിച്ചു. ഇരുവരും പരസ്പരം ദീപാവലി ആശംസകൾ നേരുകയും ചെയ്തുവെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. കഴിഞ്ഞ മാസം ആദ്യം വാർത്താ ഏജൻസിയായ പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യയുമായുള്ള ഒരു സ്വതന്ത്ര വ്യാപാര ഉടമ്പടിക്ക് അന്തിമരൂപം നൽകാൻ ഇനിയും ചില വഴികളുണ്ടെന്ന് സുനക് പറഞ്ഞിരുന്നു. അത് ഇരുപക്ഷത്തിനും ഗുണം ചെയ്യുന്നതുമായിരിക്കും. 2030 വ്യാപാരം ഇരട്ടിയാക്കാനുള്ള പങ്കാളിത്തം ഇരു രാജ്യങ്ങളും ശക്തമാക്കുമെന്നും സുനക് വ്യക്തമാക്കിയിരുന്നു. യു എ ഇ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്ദും പ്രധാനമന്ത്രിയുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. 28 ദിവസമായി തുടരുന്ന ഇസ്രായേൽ ഗാസ യുദ്ധത്തിന്റെ സാഹചര്യത്തിലാണ് ഇരുവരുടെയും ഫോൺ സംഭാഷണം. പശ്ചിമേഷ്യൻ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ഭീകരവാദം, സുരക്ഷാ പ്രതിസന്ധികൾ എന്നീ വിഷയങ്ങളിലായിരുന്നു ചർച്ച നടന്നത്. ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. യു എ ഇ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്ദുമായി പശ്ചിമേഷ്യയിലെ സാഹചര്യത്തെക്കുറിച്ച് ആശയവിനിമയം നടത്തിയതായും മേഖലയിലെ ഭീകരവാദം, സുരക്ഷാ സാഹചര്യങ്ങൾ, സാധാരണക്കാരുടെ വിയോഗം എന്നിവയിൽ ആഴത്തിലുള്ള ചർച്ചകൾ നടന്നതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞു. സുരക്ഷയും മാനുഷിക സാഹചര്യവും കണക്കിലെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ശാശ്വതമായ സമാധാനവും സുരക്ഷയും സ്ഥിരതയുടെയും ആവശ്യകതയും ഇരു നേതാക്കളും അംഗീകരിച്ചതായും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പാലസ്തീനിലെ സാധാരണക്കാർക്കൊപ്പം നിൽക്കുമ്പോഴും ഹമാസ് നടത്തിയ ആക്രമണത്തെ അതിശക്തമായാണ് ഇന്ത്യ അപലപിച്ചത്. ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണം വലിയ ഭീകരപ്രവർത്തനമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പാലസ്തീന്റെ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. റോമിലെ സെനറ്റിന്റെ വിദേശകാര്യ പ്രതിരോധ കമ്മീഷൻ ജോയിന്റ് സെക്രട്ടറി സെക്ഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം പരിഹരിക്കുന്നതിന് ചർച്ച വേണം. വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് ദ്വിരാഷ്ട്ര പരിഹാരമാണെന്നും തീവ്രവാദം അസ്വീകാര്യമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. പാലസ്തീൻ ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകണം. അത് ദ്വിരാഷ്ട്ര പരിഹാരമായിരിക്കണം എന്നതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. നിങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തണമെങ്കിൽ അത് നിങ്ങൾ ചർച്ചയിലൂടെ കണ്ടെത്തണം.
സംഘർഷത്തിലൂടെയും തീവ്രവാദത്തിലൂടെയും നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാവില്ല. അതിനാൽ ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കില്ലെന്നും ഗാസയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ എല്ലാവരും മാനിക്കണമെന്നും ജയശങ്കർ ഊന്നി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.